ബഹുമാനപ്പെട്ട പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ സംബന്ധിച്ചും നമ്മുടെ രൂപതയെ സംബന്ധിച്ചും നടന്ന ചരിത്രപരമായ വലിയ സംഭവത്തിൻ്റെ ജീവിക്കുന്ന ഓർമ്മ നമ്മുടെ മനസ്സിൽ തുളിച്ചു നിൽക്കുമ്പോൾ രജത ജൂബിലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് കഴിഞ്ഞ 24 വർഷം നമ്മളെ എങ്ങനെ നടത്തിയെന്ന്, അവിടുത്തേക്ക് നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഈ 2024 വർഷം നമ്മുടെ ജൂബിലി വർഷമായി ആചരിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം നമ്മളിപ്പോൾ തന്നെ തിരിതെടുക്കുകയും ചെയ്തു. ആദ്യമേ തന്നെ ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഞാൻ ആശംസിക്കുന്നു. ഇന്ന് വിശുദ്ധ മേരിമിയാനയുടെ തിരുനാളും കൂടിയാണ്. എല്ലാ വൈദികരുടെയും മധ്യസ്ഥരും വൈദികരുടെ മാതൃകയുമാണ് മേരിമിയാനി. എല്ലാ വൈദികരുടെ തിരുനാള് ആ തിരുനാൾ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ജൂബിലി, രൂപതാ ജൂബിലി, അതിൻ്റെ ആഘോഷങ്ങൾ കഴിഞ്ഞ 4 വർഷമായി നമ്മൾ ആരംഭിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ കാര്യപരിപാടികളോടുകൂടി കോവിഡ് കാരണം ചില കാര്യങ്ങളൊന്നും നടത്തുവാനായിട്ട് സാധിച്ചില്ല, എങ്കിലും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് അവസാനത്തെ വർഷമാണ്, ജൂബിലി വർഷം തന്നെയാണ്. ഇതിൻ്റെ ആഘോഷം നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇപ്രകാരം ജൂബിലി ആഘോഷം നടത്തണമെന്ന് പാസ്റ്റർ കൗൺസിൽ ഒന്നടങ്കം തീരുമാനിച്ചു. പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾക്ക് ഞാൻ പ്രത്യേകമായി അഭിനന്ദനം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. പെരുമാനയുടെ ജണ്ടാളച്ചൻ, അച്ഛനെന്ന് അല്പം ശാരീരികമായ സുഖമില്ലാത്തതോടുകൂടെ വന്നിട്ടില്ല, എന്നാൽ അച്ഛനോട് സ്ഥലത്തുണ്ട്. അച്ഛൻ നേതൃത്വത്തിലുള്ള ആഘോഷ കമ്മിറ്റി ശക്തമായ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വിവിധങ്ങളായ പരിപാടികൾക്ക് വേണ്ടി ഒരു സബ്കമ്മിറ്റികളൊക്കെ ആക്കാനായിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ അവസരത്തിൽ ഇന്നത്തെ കുർബാനയ്ക്ക് വന്നിട്ടുള്ള പെരുമാനയുടെ അച്ഛന്മാർക്കും അതുപോലെ തന്നെ സിസ്റ്റേഴ്സും കാസ്റ്റുകൾ അംഗങ്ങൾക്കും എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങളും നന്ദിയും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇവിടെ മധുവകാരം കൊടുക്കുന്ന അച്ഛന്മാർ, ബഹുമാനപ്പെട്ട വാൾട്ടർസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ചാലോക്കിപ്പുള്ളി അച്ഛൻ ഈ വർഷം തൻ്റെ പൗരവിദ്യ രജത ജൂബിലി ആഘോഷിക്കാൻ ജൂബിലിയുടെ വർഷമാണിപ്പോൾ. അച്ഛനെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. സ്നേഹമുള്ളവരെ, ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ പാസ്റ്റർ കൗൺസിലും ഇടവകാതരത്തിലും ഒക്കെ വിവിധ സമിതികളിൽ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തു. ഇന്നത്തെ വായനകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ലേവിയുടെ പുസ്തകം 25-ാം അധ്യായത്തിലാണ് 9 മുതൽ 13 വരെ വാക്യങ്ങളുള്ള വായിച്ച് കേട്ടു. അവിടെ ജൂബിലി വർഷത്തെക്കുറിച്ച് എങ്ങനെ ആഘോഷിക്കുമെന്നൊക്കെ പറയുന്നു. പ്രത്യേകിച്ച് 11-13 വാക്യങ്ങളിൽ പറയുകയാണ്, ജൂബിലി വർഷത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ തറവാടിലേക്ക് മടങ്ങിപ്പോകട്ടെ, അവരവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോകട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് രൂപതാ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കുവാണെങ്കിൽ, ഇതിൻ്റെ അർത്ഥം 24 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപ്രേരണയാൽ പുണ്യശ്ലോകനായ വിശുദ്ധനായ ഗോൺപോളണ്ടാൻമാർ പാപ്പ ഏപ്രിൽ മാസം 24-ാം തീയതി ഒപ്പുവെച്ചപ്പോൾ ആർമ്പ്ള എന്ന് പറയുന്ന തിരുവിഹിതത്തിലെ പറഞ്ഞതിലേക്ക് അതിൻ്റെ ആ ചൈതന്യത്തിലേക്ക് നമ്മൾ മടങ്ങണം. വേറെ വാക്കിൽ പറയുവാണെങ്കിൽ 24 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദൈവം ഒരു രൂപതയാക്കി ഒരു സഭയാക്കി മാറ്റി. സഭ എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാമെങ്കിൽ പോലും ഈ അവസരം സഭയെക്കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക. സഭയെന്താണ്? സഭ എന്ന് പറയുന്നത് കാറ്റീസ് മുതൽ കാത്തലിക് ചേർച്ചിലെ 952-ാമത്തെ ഖണ്ഡിക ഇങ്ങനെയാണ് പറയുന്നത്, ചേർച്ച് ഇസ് ദ പീപ്പിൾ ഗോഡ് ഗ്യാദേഴ്സ് ഫ്രം ദ ഹോൾ വേൾഡ്. ലോകത്തിൽ മുഴുവനും ദൈവം വിളിച്ചു കൂട്ടുന്ന ദൈവത്തിൻ്റെ ജനമാണ് സഭയെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ജനമാണ് സഭയെന്ന് പറയുന്ന ഒരു വലിയ ആശയം, വലിയ ചിന്ത, ദിവ്യമായ ചിന്ത നമ്മളെ പഠിപ്പിച്ചത് 2-ാമത്തെ സർവദോഷമാണ്. സഭ ഗ്ലൂബൽ ജെൻസിംഗ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രകാശം എന്ന പിന്നെ ഡോക്യുമെൻറ്റിൽ, പ്രമാണരേഖയിൽ 6-ും 7-ും കണ്ണികയിൽ ഇത് പ്രത്യേകമായി എടുത്തു പറയുകയാണ്.
സഭയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് സ്നേഹിച്ച് പരിപാലിച്ച് സ്വന്തമാക്കിയിട്ടുള്ള ജനമാണ് സഭ എന്ന് പറയുന്നത്. അവിടെ അത്മാരുണ്ട്, സമർപ്പിതരുണ്ട്, വൈദികരുണ്ട്, മെത്രമാരുണ്ട്, മെത്രാപുരിതന്മാരുണ്ട്, കത്തനാളന്മാരുണ്ട്, മാർപ്പാപ്പായുണ്ട്, മേലരാക്ഷീഷുണ്ട്, പാത്രാക്ഷീഷുമാരുണ്ട്. അങ്ങനെ സഭ എന്ന് പറയുന്നത് ഇങ്ങനെ ദൈവജനമാണ്, ദൈവം തിരഞ്ഞെടുത്ത ജനമാണ്, സ്വന്തമായ ജനം, ദൈവത്തിന് സ്വന്തം ജനമാണ്, ആ ദൈവജനമാണ്. നമ്മുടെ രൂപതയാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സഭാംഗങ്ങളാണ്. എന്നാൽ രൂപതയായപ്പോൾ നമ്മളെ രൂപതയാക്കുന്ന രൂപത എന്താണെന്ന് കൂടെ മനസ്സിലാക്കുന്നതാണ്. രൂപതയെക്കുറിച്ചുള്ള നിർവചനം നമ്മുടെ പൗരസ്ത്യകാല നിയമത്തിൽ 2:177 കാനൻ നമ്പർ 177 ഇങ്ങനെയാണ് പറയുന്നത്. Is the portion of people of God entrusted to a bishop for pastoral work with the cooperation of the presbyterage, so that adhering to the pastoral need and gathered in the Holy Spirit through the Eucharist and the Word of God to constitute a particular church in which the Holy One Catholic and Apostolic Church presents and operating. മലയാളത്തിൽ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ ദൈവജനത്തിൻ്റെ ഒരു ഭാഗം ഒരു മെത്രാനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, വൈദികരുടെ സഹകരണത്തോടുകൂടി അതിന് അതിവാദി ശുശ്രൂഷ ചെയ്യുവാനും അത് ഇടയിലൂടെ ചേർന്ന് അതിവാദപരമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ വിളിക്കപ്പെട്ട് വിശുദ്ധ കുർബാന കൊണ്ടും തിരുവചനം കൊണ്ടും പോഷിപ്പിക്കപ്പെട്ട് ജീവിക്കുമ്പോൾ അതൊരു പ്രാദേശിക സഭയായി മാറുകയാണ്, പർട്ടിക്കുലർ ചർച്ചയായി മാറുകയാണ്. ആ സഭയിൽ ഏകവും വിശുദ്ധവും കാതോലികവും അപ്പസ്തോലികവുമായ സഭ സംഗീതമാണ് അല്ല പ്രവർത്തനക്ഷമമാണ് എന്ന് പറയാൻ സാധിക്കും. വേറെ വാക്കിൽ പറഞ്ഞാൽ നമ്മളെ 24 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണ കന്നഡ ഉടുപ്പി കൊടക് പ്രദേശങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന സിറുവർമ്മ മക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു പ്രാദേശിക സഭയാക്കി നിങ്ങൾ മാറ്റിയിരിക്കുകയാണ്. പ്രാദേശിക സഭയാക്കി മാറ്റുക എന്ന് പറഞ്ഞ സഭയെക്കുറിച്ച് വത്തികാശിയുടെ ദിവസവും സഭാപിതാക്കന്മാരൊക്കെ വിവിധങ്ങളായ ദർശനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സഭയെ ദൈവത്തിൻ്റെ ജനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, സഭയെ ദൈവത്തിൻ്റെ പൂന്തോട്ടമായി കാണുന്നു, ദൈവത്തിന് ആനന്ദം കൊടുക്കുന്ന, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന വിവിധ വർണ്ണങ്ങളുള്ള പൂന്തോട്ടങ്ങളായിട്ട് സഭയെ വർണ്ണിക്കാറുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായ പഴങ്ങൾ നൽകുന്ന മനോഹരമായ തോട്ടമായിട്ട് തിരുസഭയെ ബൈബിൾ പ്രദർശിപ്പിക്കുന്നുണ്ട് തന്നെയല്ല പിതാമാതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഭയെ അമ്മയായിട്ട് കാണും, നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന, നമുക്കൊക്കെ ജന്മം നൽകുന്ന, നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ സ്വന്തം അമ്മയാണ് തിരുസഭയെ പഠിപ്പിക്കുന്ന സഭ. അതുപോലെ തന്നെ തിരുസഭയെ ഈശോയുടെ മണവാട്ടിയായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ തിരുസഭ ഈശോയുടെ മൗദിക ശരീരമാണ്. ഒരു വാചകം പത്രികാ സുനദോസിന്റെ തിരുസഭയെ കുറിച്ചുള്ള പ്രമാണരേഖയിൽ 6-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞൊരു വാചകം നമ്മളൊക്കെ എപ്പോഴും ധ്യാനിക്കേണ്ട കാര്യമാണ്. മൗദിക ശരീരമായ ഈ തിരുസഭയിലൂടെ തിരുസഭയിൽ നിന്ന് സഭാമക്കളിലേക്ക് ഈശോയുടെ ജീവൻ ഒഴുകുന്നു എന്ന്, ഇത് നമ്മളൊക്കെ കൂടെ കൂടെ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈശോയുടെ ജീവൻ നമ്മളിലേക്ക് വിശ്വാസികളിലേക്ക് ഒഴുകുന്നത് തിരുസഭയാകുന്ന ശരീരത്തിലൂടെയാണ്. നമ്മളെല്ലാവരും ഈശോയുടെ ശരീരമാണ്, ഈ പറഞ്ഞ ആളുകളെല്ലാം പഠിച്ചത് ഈശോയുടെ ശരീരമാണ്. ഇതിലൂടെയാണ് വിശ്വാസികളിലേക്ക് ദൈവത്തിൻ്റെ ഈശോയുടെ ശരീര ശക്തി ജീവൻ ഒഴുകുക എന്ന് പറയുന്നത്. അത് പറഞ്ഞപ്പോൾ വളരെ ശക്തമായി തന്നെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ കത്തീഡ്രൽ പള്ളിയാണ്. കത്തീഡ്രൽ പള്ളി എന്ന് പറയുന്നത് രൂപതയുടെ എല്ലാ പള്ളികളുടെയും അമ്മ പള്ളി എന്ന് പറയും. ദൈവശാസ്ത്രപരമായിട്ട് മദർ ചർച്ച്. ഇവിടെ നിന്ന് വിശുദ്ധ മൂലം വെഞ്ചരിച്ച് വെഞ്ചരിക്കും. അതിനുശേഷം രൂപതയുടെ എല്ലാ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകും, എല്ലാ ഭൂദാസികളും പരിഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ വാക്കിൽ പറഞ്ഞാൽ ഇവിടെ ദൈവത്തിന്റെ വരപ്രസാദം ഉൽപ്പാദിപ്പിച്ച് ഇവിടെ നിന്ന് രൂപതയുടെ എല്ലാ ഇടങ്ങളിലേക്കും കൊണ്ടുപോകുന്ന, വിതരണം ചെയ്യുന്ന മനോഹരമായ കാര്യം നടക്കുകയാണ്. അപ്രകാരമുള്ള പ്രാദേശികമായ ഒരു സഭ, ദൈവം വസിക്കുന്ന, ദൈവം നിലനിൽക്കുന്ന, പരിശുദ്ധാത്മാവ് നിലനിൽക്കുന്ന ഒരു സഭയാക്കി 24 വർഷം മുമ്പ് ദൈവം നമ്മളെ ഉയർത്തി. അതോടുകൂടി ദൈവം നമ്മുടെ
അംഗീകരിച്ച ഒരു സഭയായി അംഗീകരിച്ചു. കത്തോലിക്ക സഭയുടെ ഭൂപടത്തില് കത്തോലിക്ക സഭയുടെ ഡയറക്ടറിയില് ബെത്തൽഗഡി രൂപത ലിഖിതമാക്കപ്പെട്ടു 24 വർഷങ്ങൾക്ക് മുമ്പ്. അതോടുകൂടി നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം എത്രയോ ലഭിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ആത്മസൗന്ദര്യം പരിശോധിക്കുകയും മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ഇത്രയും ജനങ്ങളൊന്നും നമ്മുടെ രൂപത ആരംഭിച്ച കാരണം ഇല്ലായിരുന്നു. ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. എണ്ണം വർദ്ധിക്കുന്നത് നമ്മുടെ ജനങ്ങൾ ആത്മീയമായി വളർന്നു, നമ്മുടെ ജനങ്ങൾ സാമൂഹികമായി വളർന്നു, നമ്മുടെ ജനങ്ങൾ സാംസ്കാരികമായി വളർന്നു, നമ്മുടെ ജനങ്ങൾ വിദ്യാഭ്യാസപരമായി വളർന്നു, നമ്മുടെ ജനങ്ങൾ സാമ്പത്തികമായി വളർന്നു, നമ്മുടെ ജനങ്ങൾ കൂട്ടായ്മയിൽ വളർന്നു. ഇന്ന് നമ്മുടെ ബെത്തൽഗഡി രൂപതയുടെ ജനങ്ങൾ മുഴുവൻ ജനം നമ്മൾ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ജനതയായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി, തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിലിച്ച് മനസ്സിലാക്കുന്നു നമ്മളൊരു ജനതയായി ദൈവം മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ സഭയായി നമ്മുടെ ദൈവത്തിന് നമ്മുടെ മാറ്റിയിരിക്കുന്നു. ഇതിന് പിന്നിലുള്ള അധ്വാനം തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്വപ്നമാണ്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പുണ്യശ്ലോകനായ ഉള്ളപ്പോൾ പിതാവ് സ്വപ്നം കണ്ടതാണ്. പിതാവിന്റെ സ്വപ്നം സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പിതാവ് അന്ന് മുതലേ പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം വലിയ പിതാവ് തുടർന്നു. വലിയ പിതാവിന്റെ കാലത്ത് ഈ രൂപത സ്ഥാപിതമായി. നമ്മുടെ വീട്ടിൽ നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. ഇതിനു മുമ്പ് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള വൈദികരൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കും. അതുപോലെ തന്നെ നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി അധ്വാനിച്ച സിസ്റ്റേഴ്സിനും ഓർക്കും. നമ്മുടെ പിതാമഹന്മാർ അമ്മായ അപ്പന്മാരും അപ്പന്മാർ അമ്മമാരും ഒക്കെ ഇത് സ്വപ്നം കണ്ടതാണ്. നിങ്ങളോട് ഒരു കാര്യം പറയും, ഒരു പക്ഷേ അധികം പേർക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യം പറയാം. 1979 ഞാൻ മുതലയിൽ കൊച്ചനായിരിക്കുന്ന കാരണം ഞാൻ അച്ഛനായിട്ട് വളർന്നു കൊണ്ടത് സമയം അന്ന് വൈദികരായിട്ടുള്ളവരും കാര്യം വേണ്ടായിരുന്നു ഇവിടെയുള്ള അന്ന് ഈ പ്രദേശമെല്ലാം വളരെ പിന്നോക്കമാണ്. മലബാറിന്റെ രീതിയിൽ വളർന്നിട്ടില്ല, വളരെ പിന്നോക്കം കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. തലശ്ശേരിയിലെ അഭിവന്ദ്യ വള്ളപ്പിതാവിന്റെ അധ്യക്ഷനും കൂടിയ വൈദിക സമ്മേളനത്തിൽ ഒരു ചർച്ച വന്നു. ഈ സൗത്തിലാണ്ടാണ് ഉടുപ്പിൽ ജില്ലയില്ല, പിന്നെ ആയിരുന്നു ജില്ലയായിരുന്നു, കൊടകിൽ കാര്യമായ സാന്നിധ്യമില്ല. ഈ സൗത്തിലാണ്ട എന്ന് പറയുന്ന പ്രദേശം വളരെയധികം പിന്നോക്കമായി കിടക്കുകയാണ്. അതുകൊണ്ട് അച്ഛന്മാർ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, നമുക്ക് ആ പ്രദേശത്തെ മുഴുവനും ഒരു പക്ഷേ തലശ്ശേരി നേരം തോന്നാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും മിഷനറിമാരെ ഏൽപ്പിക്കാം, അങ്ങനെ അവർ ഭംഗിയായിട്ട് അത് ചെയ്യുവാനോ ഏൽപ്പിക്കാമെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഉള്ളവരുടെ പിതാവ് അതിനെ കുറിച്ച് ചിന്തിച്ച് പിതാവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാ ഇടവും അന്ന് ആദ്യം പണികളൊന്നുമില്ല, അന്ന് എട്ടച്ഛന്മാരേ ഉള്ളൂ, എട്ടച്ഛന്മാർ മാത്രമേ ഉള്ളൂ, കുറച്ച് പണികൾ വളരെ കുറച്ച് പണികളേ ഉള്ളൂ, പള്ളിയിൽ ചെന്നിട്ട് പൊതുവെ വിളിക്കും, എന്നൊരു ജനങ്ങളോട് ആലോചിക്കുക. ഈ പ്രദേശം നമ്മുടെ മിഷനറിമാരെ പറഞ്ഞ സരിയാ സഭകളുടെ മിഷനറിമാരെ ഏൽപ്പിക്കാവോ എന്ന് ഏൽപ്പിക്കട്ടെ എന്ന് അറിയിക്കാറുണ്ട്. അങ്ങനെ അച്ഛന്മാർ തിരിച്ചു വന്ന പള്ളികളിലൊക്കെ പൊതുവെ വിളിച്ച് ആലോചിച്ചപ്പോൾ നമ്മൾ നമ്മുടെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ പ്രദേശത്തെ തലശ്ശേരി രൂപതയുടെ തന്നെ രൂപതയായിട്ട് തന്നെ നിർത്തണം, തലശ്ശേരി രൂപത തന്നെ ഇതിനെ നോക്കണം. ഭാവിയിലെ ഇവിടെ ഒരു രൂപതയാണ് തലശ്ശേരി അതിനുള്ള സാമന്ത രൂപതയായി ഒരു രൂപതയായി ഇവിടെ വളരണം എന്ന് നമ്മുടെ ഭാരതമാരാണ് തീരുമാനിച്ചു. ഒറ്റപ്പള്ളിക്കാർ പോലും ഇത് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞില്ല. നമ്മളതൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, ചരിത്രപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു. അതിനുശേഷം പിന്നീട് ഇത് തലശ്ശേരി രൂപത്തിന് മിഷൻ പ്രദേശങ്ങളായി പ്രഖ്യാപിക്കുകയും പെരിയവരുമാരുടെ പീറ്റർസിനെ ഇവിടുത്തെ എപ്പിസ്കോപ്പിക്കാനെ ആയിരത്തി 1979 നിയമിച്ചു ഇവിടെ വരികയും ചെയ്തു. അതിനുശേഷം ഇവിടെ പെട്ടെന്നുള്ള ദുരിതമായ വളർച്ച ഉണ്ടായി. അങ്ങനെ വളർന്ന 18 വർഷത്തിന് ശേഷം പീറ്റർസിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം 18 വർഷങ്ങൾക്ക് ശേഷം ഇളയവനായ ഞാൻ ഇവിടെ എപ്പിസ്കോപ്പിക്കാനെ വന്ന 2 വർഷം പിന്നീടാണ് ഇത് രൂപതയാകുന്നത്. രൂപതയായതിനു ശേഷമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം പലതുപോലെ അറിവുള്ളതാണ് ഒരു കാര്യമാണ്. നമ്മൾ ആരംഭിക്കുമ്പോൾ കാര്യമായ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളെ ദൈവം വളർത്തി വലുതാക്കി, ദൈവം നമ്മളെ ഇപ്പോൾ ഒരു സഭയാക്കി, ഒരു രൂപതയാക്കി, അടിസ്ഥാനപരമായ സൗകര്യങ്ങളോടുകൂടിയുള്ള ഞാൻ സ്നേഹപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് സ്വന്തമായി നമുക്ക് അച്ഛന്മാരുണ്ട്, നമുക്ക് സിസ്റ്റേഴ്സുണ്ട്, നമ്മുടെ ജനങ്ങളെ പ്രബുദ്ധരായ ഒരു ജനതയായി മാറി വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളെന്ന ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പള്ളികളായി, നമുക്ക് മഠങ്ങളായി, നമുക്ക് സ്ഥാപനങ്ങളായി, വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളായി എല്ലാം തന്നെ ഞാൻ പറയുന്നത് പക്ഷേ ഇതൊക്കെ ആകുവാനായിട്ടിടയാണ്. ഒരു പക്ഷേ രൂപതയ്ക്ക് മുമ്പുള്ള ഒരു ചുറ്റുപാടിനെ കുറിച്ച് വിളിച്ച് ഇവിടെ തന്നെ പറയുവാണെങ്കിൽ നമ്മുടെ ഈ കത്തൽപ്പള്ളി പ്രദേശം എന്തുമാത്രം മാറ്റങ്ങളാണ്. നമുക്കതിന് ഒത്തിരിയേറെ ഭൗതികമായ രീതിയിൽ പറയുവാണെങ്കിൽ പോലും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുക.
ദൈവമേ നന്ദി എന്ന് മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ. ഈ നാട്ടിലെ ഭാഷയറിയാവുന്ന സിസ്റ്റേഴ്സ്, ഈ നാട്ടിലെ ഭാഷയറിയാവുന്ന അച്ഛന്മാർ, ഞാൻ ഓർക്കുന്നുണ്ട് 1979 ഞാൻ ആദ്യമായി പ്രസിഡന്റായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഭാഷ അറിയാവുന്ന ആൾ. അന്നൊക്കെ വേദപാഠം പഠിപ്പിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട് കേരളത്തിൽ മാത്രമുള്ള അച്ഛന്മാർ ശ്രമിച്ചിരുന്നു. അതൊക്കെ മാറിയിട്ട് സൗകര്യപ്രദമായ സാഹചര്യങ്ങളൊക്കെ ദൈവം നമ്മൾ സൃഷ്ടിച്ചു തന്നു. അതിന് ഓർത്തുകൊണ്ട് നിരന്തരമായ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം, നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. സ്നേഹമുള്ളവരെ, ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ഒരു സഭയാക്കി മാറ്റുമ്പോൾ ദൈവത്തിന്റെ സ്വപ്നത്തിലുള്ള സഭ, അത് ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൂങ്കാവണം. ഫലങ്ങൾ നൽകുന്ന, സർപ്പങ്ങൾ നൽകുന്ന, വിവിധങ്ങളായിട്ടുള്ള വർണ്ണങ്ങൾ നൽകുന്ന, പുഷ്പങ്ങൾ നൽകി ദൈവത്തിന് ആനന്ദം കൊടുക്കുന്ന പൂന്തോട്ടമാണ് സഭ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയനായി ജീവിക്കാനായിട്ട്, ആത്മീയനായി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ദൈവത്തിന് നിർമ്മിച്ചിരിക്കുകയാണ്. ഈ കാര്യം നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്നത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ജൂബിലി ആഘോഷിച്ചപ്പോൾ നമുക്കൊരു ആത്മവാക്യം വേണമെന്ന് നമ്മളൊക്കെ ചിന്തിച്ചു. അതിന് പരമ ആരോചനപരമായി വന്നു, നന്ദിയോടെ നാമൊന്നായി, നന്ദിയോടെ നാമൊന്നായി എന്ന ആത്മവാക്യമാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ വേദനകളൊക്കെ അത് എഴുതിയിട്ടുണ്ട് കന്നഡയില്. വന്ദനകളൊന്നുകെ ഒമ്മനതി എന്ന കന്നഡയിൽ, മലയാളത്തിൽ നന്ദിയോടെ നാമൊന്നായി. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ രൂപത ദൈവാനുഗ്രഹത്താൽ ഇന്നത്തെ ഈ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അച്ഛന്മാരുടെ കഠിനമായ അധ്വാനം, രാവും പകലും ഉള്ള അധ്വാനം, അവരുടെ ബുദ്ധിമുട്ട്, നമ്മുടെ സിസ്റ്റേഴ്സിന് കഠിനമായ അധ്വാനം, നമ്മുടെ അന്മായ പ്രേക്ഷകരുടെ അന്മാരുടെ കഠിനമായ അധ്വാനം, അതുകൊണ്ടാണ് നമ്മുടെ രൂപത വളർന്നിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കും. രൂപത സ്വപ്നം കണ്ടുകൊണ്ട് ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോഴേ ഈ അവസരത്തിൽ നന്ദി ദൈവത്തോട് പറയുന്നതോടൊപ്പം നമ്മളെ സഹായിച്ച എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നതോടൊപ്പം, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരികളും നമ്മളെ സഹായിച്ചിട്ടുള്ള നാട്ടിലുള്ളവരും പുറത്തുള്ളവരും അവരെല്ലാവർക്കും നന്ദി പറയുവാനായി നമുക്ക് കടമയുള്ള കാര്യം ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും. ഇങ്ങനെ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ചില ഇൻഡിക്കേറ്റേഴ്സ്, ചില അടയാളങ്ങൾ വേണം. അടയാളങ്ങൾ കാണുന്നു. എങ്ങനെയാണ് അടയാളങ്ങൾ ആത്മീയമായി വളർന്നിട്ടുണ്ട് എന്ന് നമുക്ക് അടയാളങ്ങൾ എന്താണ്? നമ്മൾ സ്നേഹമുള്ളവര്, വിശ്വസിച്ചുള്ളവര്, സ്നേഹത്തോടുകൂടി ജീവിക്കണം, സാക്ഷ്യം കൊടുക്കുന്ന ജീവികളായിരിക്കണം. നമ്മളോട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, പൗരശ്രീയുടെ ലേഖനം തുറന്നിരിക്കുന്ന ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 10 ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടി വർത്തിക്കണമെന്ന് കർത്താവ് യേശു മിശിഹായുടെ നാമത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏക സ്വഭാവത്തോടും ഏക അഭിപ്രായത്തോടും കൂടി നിങ്ങൾ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇത് ദൈവത്തിന്റെ ആഹ്വാനമാണ്. ഇതെല്ലാം സഭയ്ക്കായി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ആർത്തവാക്യം കണ്ടത്. നന്ദിയോടെ നാമൊന്നായി, നന്ദിയോടെ നാമൊന്നായി മുന്നേറുന്നു. എവിടെ ഐക്യമുണ്ടോ, എവിടെ ഒരു മനസ്സുണ്ടോ, എവിടെ ഒരു അഭിപ്രായമുണ്ടോ, അവിടെ കർത്താവിന്റെ ആവാസമുണ്ട്, അവിടെ അഭിവൃദ്ധി ഉണ്ടായിരുന്നു. സങ്കീർത്തനം 133 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് ഭാഗ്യമാണ്, അനുഗ്രഹമാണ്, അവിടെയാണ് എന്റെ ശക്തിയും എന്റെ അനുഗ്രഹവും ഞാൻ കൊടുക്കുന്നത് എന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു മനോഭാവം നമ്മൾ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ശ്രമിക്കണം. ഒരു വചനം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിക്കുകയാണ്. സഭയെ കുറിച്ച് വിശുദ്ധ പത്രോസ്ലിഹ പറയുന്ന പ്രസിദ്ധമായ വാക്യം, പത്രോസ്ലിഹ എഴുതിയ 1 ലേഖനം 2 അധ്യായം 9 വചനം, 1 പത്രോസ് 2:9 പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനം. ഈ കാര്യത്തെ കുറിച്ച് നമുക്ക് എപ്പോൾ ചിന്തയുണ്ടായിരുന്നു? നമ്മൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളില്ല, സർവശക്തനായ ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് എന്നൊരു വിചാരം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ പോകുന്നിടത്തും നടക്കുന്നിടത്തും ഒക്കെ ആ മഹത്വം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കണം. അരുതാതെന്ന് പറയുവാനും അരുതാതെ ചെയ്യുവാനും അരുതാതെന്ന് പോകുവാനും അരുതാതെ പ്രവർത്തികൾ ചെയ്യുവാനും ഒന്നും നമുക്ക് അവകാശമില്ല. നമ്മുടെ നാട്ടിലൊരു മഹത്വം നമുക്കുണ്ട്. ആ അന്തസ്വാമിയാകെ നമ്മൾ കാത്തു സൂക്ഷിക്കണം, വിശുദ്ധമായി നമ്മൾ ജീവിക്കണം, നമ്മുടെ ദൈവത്തിൽ സ്വന്തമായി നമ്മൾ ജീവിക്കുകയും നമ്മൾ ഏകമനസ്സോടെ ജീവിക്കുകയും ചെയ്യണം. ഇതാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് നമുക്ക് സാധിക്കേണ്ടെന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇത് തീവ്രമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർഷം എന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ ജൂബിലി വർഷം. ഈ ജൂബിലി വർഷത്തിന് കൂടുതലായി ഈ സഭയുടെ ലക്ഷണങ്ങൾ നമ്മളിലൂടെ പ്രകടമാക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
37 lakhs അത്രയും ഒരു താമസിക്കുന്നു. നമ്മുടെ രൂപതാപത്തിയിൽ 37 lakhs ജനങ്ങളോട് താമസിക്കുന്നു. അവിടെയിടെ അവിടെയിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ചെറിയ അലകളാണെങ്കിലും നമ്മുടെ ജീവിത സാക്ഷ്യ വഴിയായിട്ട് ഈശോയുടെ സാക്ഷികളാകുവാൻ, അതുപോലെ ഈശോയെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്കിന്ന് 55 വള്ളികളുണ്ട്. 55 കൊച്ചു ചെറുത് വലുതായ വള്ളികളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപതയിൽ മിക്കവാറും എല്ലായിടങ്ങളിലും തന്നെ നമുക്ക് സ്ഥാനിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ജീവിതം വഴി, അവിടെയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ഈശോയെ കാണിക്കുവാനും നന്മ വിതയ്ക്കുവാനും നന്മയുടെ വിത്ത് മറ്റുള്ളവർക്ക് വിതയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളെ കാണുന്നവർക്കൊക്കെ അനുഗ്രഹം കൊടുക്കുന്ന ഒരു മനുഷ്യരായി തീരാൻ വേണ്ടിയിട്ട് അത് സാധിക്കട്ടെ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് പറഞ്ഞപോലെ നമ്മളൊക്കെ എല്ലാവരും ആയിരത്തിനടുത്തൊക്കെ ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് അനുഗ്രഹമായി തീരാൻ സാധിക്കട്ടെ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇന്ന് മുതൽ ആരംഭിക്കുന്ന നമ്മുടെ ഈ ജൂബിലി വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരുകയും നമ്മുടെ ജൂബിലിയുടെ സന്തോഷത്തോടുകൂടി ജൂബിലി നമ്മൾ സന്തോഷിക്കാനുള്ള അവസരം മുഖപ്രസംഗത്തോട് ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കാൻ പറയും. അത് മുഖപ്രസംഗത്തോടുകൂടി സന്തോഷത്തോടുകൂടി വിശുദ്ധിയോട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നും അങ്ങനെ ഈ ജൂബിലി ആഘോഷം വഴിയായി കൂടുതൽ സഭ പ്രസന്നമാകട്ടെ എന്നും നമ്മൾ കൂടുതൽ സാക്ഷികളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ഇന്നത്തെ ദൃഗർമ്മങ്ങൾക്കും അതുപോലെ തന്നെ ജൂബിലിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം നേതൃത്വം കൊടുക്കുന്ന എല്ലാ വിവിധ കമ്മിറ്റി അംഗങ്ങൾക്കും മാസ്റ്റർമാർക്കും ഒരിക്കൽ കൂടി അതിനകത്ത് നന്ദിയും പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ വാക്കുകളെ നിർവസിക്കുന്നു.